വാർത്തകൾ ആദ്യമേ അറിയാൻ മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് വഴിയരികിൽ ഭിക്ഷയാചിക്കുന്നവരെ പലരും അവഗണിക്കുകയാണ് പതിവ് എന്നാൽ ജീവിത പ്രാരാബ്ധങ്ങൾ കൊണ്ട് ഭിക്ഷയാചിക്കുന്നത് മുതൽ പല പല ട്വിസ്റ്റുകളിലൂടെ ഈ ഗതിയിൽ എത്തപ്പെട്ടവർ വരെയുണ്ട് ഇപ്പോൾ അത്തരത്തിൽ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് മധ്യപ്രദേശിലെ ഗ്വാളിയോറിൽ നിന്നും എത്തുന്നത് പതിനഞ്ചു വർഷമായി തെരുവിൽ യാചകനായി അലഞ്ഞത് ആരെന്നറിഞ്ഞ് അമ്പരക്കുകയാണ് നാട്ടുകാർ കഴിഞ്ഞ ദിവസമാണ് ഞെട്ടിച്ച ആ സംഭവം നടന്നത് പതിനഞ്ചു വർഷമായി ഗ്വാളിയോറിലെ തെരുവുകളിൽ ഒരു ഭിക്ഷക്കാരൻ അലഞ്ഞു നടന്നിരുന്നു താടിയും മുടിയും നീട്ടി വളർത്തി മാനസിക വിഭ്രാന്തിയുള്ള പോലെ തെരുവിൽ കടലാസു പെറുക്കിയും ഭക്ഷണ അവശിഷ്ടങ്ങൾ കഴിച്ചുമാണ് അയാൾ നടന്നത് ആരെങ്കിലും കൊടുക്കുന്ന ഭക്ഷണമോ എച്ചിലോ ഒക്കെ തിന്നു ജീവിച്ച അയാൾക്ക് വല്ലപ്പോഴും നാട്ടുകാർ ഭിക്ഷയും നൽകിപ്പോന്നു ഇതിനിടയിലാണ് ചൊവ്വാഴ്ച രാത്രി ഡി എസ് പിമാരായ രത്നേഷ് സിംഗ് തോമറും വിജയ് സിംഗ് ബഹാദൂറും ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ പോയത് അപ്പോഴാണ് വഴിയരികിൽ ഈ ഭിക്ഷക്കാരൻ തണുപ്പ് സഹിക്കാൻ കഴിയാതെ ഇരുന്ന് വിറയ്ക്കുന്നത് കണ്ടത് വഴിയരികിൽ കിടക്കുന്ന ഭക്ഷണ പൊതിയിൽ നിന്ന് കഴിക്കാനും ശ്രമിക്കുന്നുണ്ടായിരുന്നു ഉടനെ പോലീസ് ഓഫീസർമാർ വാഹനം നിർത്തി ഇയാൾക്ക് ജാക്കറ്റ് നൽകി ഈ വേളയിൽ യാചകൻ പോലീസുകാരെ പേരെടുത്തു വിളിച്ചു ആദ്യം പോലീസുകാർക്ക് ആശ്ചര്യം തോന്നി പിന്നീട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോഴാണ് തങ്ങളുടെ പഴയ സഹപ്രവർത്തകൻ മനീഷ് മിശ്രയാണ് ഈ ഭിക്ഷക്കാരനെന്ന് പോലീസുകാർക്ക് ബോധ്യമായത് രണ്ടായിരത്തി അഞ്ചിൽ മനീഷ് മിശ്രയെ കാണാതാവുകയായിരുന്നു സർവീസിലുള്ള കാലത്ത് ഷാർപ്പ് ഷൂട്ടറായിരുന്നു ഇദ്ദേഹം ദാട്ടിയ ഇൻസ്പെക്ടറായി നിയമിതനായതിനു പിന്നാലെയാണ് ഇദ്ദേഹത്തെ കാണാതായത് അന്ന് കുറെ തിരഞ്ഞെങ്കിലും ഫലമില്ലാതായതിനാൽ അന്വേഷണം അവസാനിപ്പിച്ചു ഗ്വാളിയോർ ക്രൈംബ്രാഞ്ചിൽ ഡി എസ് പി ആണ് തോമർ ഇപ്പോൾ സർവീസിൽ ഉണ്ടായിരുന്നെങ്കിൽ മനീഷ് മിശ്രയും ഡി എസ് പി റാങ്കിൽ എത്തുമായിരുന്നു പോലീസ് ഓഫീസർമാർ മനീഷിനെ ഒരു അഗതി മന്ദിരത്തിലെത്തിച്ചു ഇവിടെ ചികിത്സയിലാണ് ഇദ്ദേഹം ഇപ്പോൾ നല്ല ഓട്ടക്കാരനും ഷാർപ്പ് ഷൂട്ടറുമായിരുന്ന മനീഷ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് പോലീസിൽ ചേർന്നതെന്ന് ഡി എസ് പിമാർ ഓർത്തെടുത്തു കുറച്ചു വർഷങ്ങൾക്കു ശേഷമാണ് മാനസിക വിഭ്രാന്തി പ്രകടിപ്പിക്കാൻ തുടങ്ങിയത് കുടുംബം ചികിത്സിച്ചിരുന്നു അതിനിടെയാണ് കാണാതായത് മനീഷിനെ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് ഡി എസ് പിമാരുടെ പ്രതീക്ഷ കൂടുതൽ വാർത്തകൾക്കായി മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ